എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. മുരളിയേട്ടന് എട്ടിന്റെ പടി വരാൻ പോവുകയാണ്. പത്മജാ വേണുഗോപാൽ പറഞ്ഞതുപോലെ നമ്മുടെ മുരളിയേട്ടന്റെ ജാതകം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ ശനിയുടെ അപഹാരമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഞാൻ ഗ്രഹനില പറയാൻ ഒരു ജ്യോതിഷനൊന്നും അല്ല എങ്കിൽ പോലും ഒരു കാര്യം കൃത്യമായി പറയട്ടെ, കെ മുരളീധരൻ ഇപ്പോൾ കണ്ടകശനി തന്നെയാണ്. രാഷ്ട്രീയത്തിനകത്തെ കണ്ടകശനി, ജീവിതത്തിലെ അല്ല, രാഷ്ട്രീയത്തിലെ. കാരണം ഇത് കൊണ്ടേ പോകൂ എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. വടകരയിൽ ഒരു ഈസി വാക്ക് ഓവറിന് വേണ്ടി നിന്ന മുരളീധരന് ഷൈലേഷ് ടീച്ചർ വന്നു എന്ന് കണ്ടപ്പോൾ മണ്ഡലം മാറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പത്മജാ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ തൃശ്ശൂര് തന്നെ നോക്കിക്കളയാമെന്ന് പറഞ്ഞത്. അല്ലാതെ ആരും മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി തൃശ്ശൂര് കൊണ്ടുവന്നിട്ടതല്ല സുഹൃത്തുക്കളെ. തൃശ്ശൂരാകുമ്പോൾ ഒരു ത്രികോണ മത്സരമൊക്കെ നടക്കുമല്ലോ, അവിടെ ഒരു ചാൻസ് എങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു സത്യം. അത് തീർച്ചയായും ശരിയുമായിരുന്നു. കാരണം മുരളീധരൻ തൃശ്ശൂരിൽ വന്നതോടുകൂടി കട്ടയും പടവും അടങ്ങിയത് നമ്മുടെ സുരേഷ് ഗോപിയുടെയാണ്. പുല്ലേ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ് നടന്ന സുരേഷ് ഗോപി, മാതാവിന് ചെമ്പ് കൊടുത്ത് പറ്റിച്ച നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിക്ക് മനസ്സിലായിരിക്കുന്നു ഇനി ക്ലച്ച് പിടിക്കില്ല, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണത്തിന് വേണ്ടി പോകുന്നതായിരിക്കും ഇനി മൂപ്പർക്ക് നല്ലത് എന്ന് സ്വന്തം പ്രവർത്തകരോട് വളരെ ആക്രോശിച്ച് പറയുന്ന ഒരു സുരേഷ് ഗോപിയാണ് നിങ്ങൾ കണ്ടത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, മുരളീധരന് വേറൊരു പണി കൂടി വരികയാണ്. അത് മറ്റൊന്നുമല്ല, സ്വന്തം സഹോദരി തൃശ്ശൂരിൽ ആര് ജയിക്കും എന്ന് ചോദിച്ചപ്പോൾ അത് സുരേഷ് ഗോപി തന്നെ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മുരളീധരൻ തോക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് എന്താണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുരളീധരൻ തോക്കും എന്നല്ലേ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ നിയമത്ത് കൊണ്ടുവന്നു. എന്തിനാണ്? ജയിക്കാനൊന്നുമല്ല, കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസിൻ്റെ പെട്ടിയിൽ തന്നെ വീഴ്ത്താനായിരുന്നു കെ മുരളീധരൻ്റെ ശ്രമം. പക്ഷേ അവിടെ വി ശിവൻകുട്ടി ജയിച്ചു. ശരിക്കും വി ശിവൻകുട്ടിയുടെ ജയസാധ്യത വർദ്ധിപ്പിച്ചതിൻ്റെ കാരണം ഒരു കണക്കിന് പറഞ്ഞാൽ കെ മുരളീധരൻ തന്നെയാണ്. കെ മുരളീധരൻ പിടിച്ച വോട്ടുകൾ 34,000 ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇവിടെ തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാറിൻ്റെ വിജയത്തിന് വേണ്ടി കെ മുരളീധരൻ നന്നായി പണിയെടുക്കുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. തീർച്ചയായും സുരേഷ് ഗോപിയുടെ പരാജയം മാത്രമല്ല, സുരേഷ് ഗോപി പിടിക്കാനിരുന്ന വോട്ടുകളിലെ നല്ലൊരു പങ്കും കെ മുരളീധരൻ പിടിച്ചുകൊണ്ടു പോവുകയും സുനിൽകുമാറിൻ്റെ വോട്ടുകൾ കൺസോളിഡേറ്റഡായി സുനിൽകുമാറിൻ്റെ പെട്ടിയിൽ തന്നെ വീഴുകയും സുനിൽകുമാറിനെ വിജയിയായി ഡിക്ലെയർ ചെയ്യാനുള്ള അതിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുകയാണ് നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി. തീർച്ചയായും തൃശ്ശൂരും ഒല്ലൂരും ഗുരുവായൂരും നട്ടികയും എല്ലാം കൂടെ ചേർന്ന ആ ലോക്സഭാ മണ്ഡലത്തിന് പത്തരമാറ്റ മികവോടുകൂടി തന്നെ സുനിൽകുമാറിനെ വിജയിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യമായി പ്രഖ്യാപിച്ചത് തൃശ്ശൂരിൽ NDA കാൻഡിഡേറ്റായി സുരേഷ് ഗോപിയുടെ പേരാണ്. അതിനുശേഷമാണ് CPIM പോലും CPIയെ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് നിങ്ങൾ തൃശ്ശൂരിലെങ്കിലും സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത്. അതിനുശേഷം മാത്രമായിരുന്നു അപ്രതീക്ഷിതമായി TN പ്രതാപൻ, അതുവരെ ഞങ്ങൾ വളരെ ആവേശത്തിലാണെന്ന് പറഞ്ഞു നടന്ന ആ പ്രതാപൻ്റെ ആവേശമൊക്കെ കേട്ടടങ്ങി. തൃശ്ശൂരിൽ നിന്ന് പ്രതാപനെ മാത്രമാണ് സിറ്റിംഗ് MPമാരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ബാക്കി എല്ലാവർക്കും അതാത് സീറ്റുകൾ നൽകുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ മുരളിയേട്ടൻ വടകരയിൽ നിന്നും വണ്ടി കയറി തൃശ്ശൂരിൽ വന്ന് ലാൻഡ് ചെയ്തതും തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിനായി പ്രയത്നിക്കുന്നതും.